വയനാട് മാനന്തവാടി വള്ളിയൂർ കാവിൽ നിർമ്മിച്ച പൈതൃക ചന്ത ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു. പതിറ്റാണ്ടുകളായി കാവിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയിരുന്ന കച്ചവട ചന്തയുടെ മാതൃകയിലാണ് പദ്ധതി. വള്ളിയൂർക്കാവിന്റെ ചരിത്രവും പൈതൃകവും തിരികെ എത്തിക്കാനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി ഡെവലപ്മെന്റ് ഓഫ് മാർക്കറ്റ് ആൻഡ് എക്സിബിഷൻ സ്പേസ് എന്ന പേരിൽ തലശ്ശേരി പൈതൃകം ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചന്ത സജ്ജമാക്കിയത്. 4,87,00,000 രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ചന്തകൾക്കുള്ള 4 ബ്ലോക്കുകൾ, ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിനുള്ള കെട്ടിടം, ഇൻഫർമേഷൻ സെന്റർ, ടോയ്ലറ്റ് ബ്ലോക്ക്, പാർക്കിംഗ് ഏരിയ എന്നിവയാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. നിലവിൽ വള്ളിയൂർക്കാവിലെ ആറാട്ട് മഹോത്സവം നടക്കുന്ന പ്രദർശന നഗരിയിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഉടൻ നാടിന് സമർപ്പിക്കും. വള്ളിയൂർക്കാവിൻ്റെ ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ പുരാതന കാലം തൊട്ടേ അവിടെ ഒരു ആഴ്ച ചന്ത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ആ ചന്തയിൽ വെച്ചാണ് അന്ന് വയനാട് ജില്ലയിലെ എല്ലാ കാർഷിക വിഭവങ്ങളും വിറ്റഴിച്ചതും കാർഷിക ഉപകരണങ്ങൾ വിറ്റഴിച്ചതും. ഇവർ തന്റെ വീട്ടിലുള്ള 2 എക്സ്ട്രാ ബെഡ്റൂമിൽ ഹോം സ്റ്റേ സർവീസ് നടത്തി മാസം 60,000 സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കും ഇത് ചെയ്യണോ? എങ്കിലി ഫ്രീഡം ആപ്പ് ഉടൻ തന്നെ ഡൗൺലോഡ് ചെയ്യൂ. അതിൻ്റെതായിട്ടുള്ള പൈകൃതം കാത്തു സൂക്ഷിക്കുന്നതിനും ഒക്കെ ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സ്ഥാപനം നമ്മളിപ്പോൾ അവിടെ ആരംഭിച്ച് അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. 5,000 ചതുരശ്ര മീറ്ററിൽ 4 ക്ലസ്റ്ററുകളിലായി 41 കടമുറികൾ പരമ്പരാഗത രീതിയിൽ ഓടുമേഞ്ഞിട്ടുള്ള കെട്ടിടങ്ങളുമാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കൂടാതെ 1,000 ചതുരശ്ര അടിയിൽ സാംസ്കാരിക വിനോദ പരിപാടികൾ നടത്താനുള്ള തുറന്ന വേദിയും വള്ളിയൂർക്കാവ് പൈതൃക ചന്തയിൽ ഒരുക്കിയിട്ടുണ്ട്. News 18 വയനാട്. വയനാട് മാനന്തവാടി വള്ളിയൂർക്കാവിൽ നിർമ്മിച്ച പൈതൃക ചന്ത ഉദ്ഘാടനത്തിന് ഒരുങ്ങുന്നു. പതിറ്റാണ്ടുകളായി കാവിൽ ഉത്സവത്തോടനുബന്ധിച്ച് നടത്തിയിരുന്ന കച്ചവട ചന്തയുടെ മാതൃകയിലാണ് പദ്ധതി. വള്ളിയൂർക്കാവിന്റെ ചരിത്രവും പൈതൃകവും തിരികെ എത്തിക്കാനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി ഡെവലപ്മെന്റ് ഓഫ് മാർക്കറ്റ് ആൻഡ് എക്സിബിഷൻ സ്പേസ് എന്ന പേരിൽ തലശ്ശേരി പൈതൃകം ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ചന്ത സജ്ജമാക്കിയത്. 4,87,00,000 രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത്. ചന്തകൾക്കുള്ള 4 ബ്ലോക്കുകൾ, ഉൽപ്പന്നങ്ങളുടെ പ്രദർശനത്തിനുള്ള കെട്ടിടം, ഇൻഫർമേഷൻ സെന്റർ, ടോയ്ലറ്റ് ബ്ലോക്ക്, പാർക്കിംഗ് ഏരിയ എന്നിവയാണ് ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത്. നിലവിൽ വള്ളിയൂർക്കാവിലെ ആറാട്ട് മഹോത്സവം നടക്കുന്ന പ്രദർശന നഗരിയിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഉടൻ നാടിന് സമർപ്പിക്കും. വള്ളിയൂർക്കാവിൻ്റെ ചരിത്രപരമായി പരിശോധിക്കുമ്പോൾ പുരാതന കാലം തൊട്ടേ അവിടെ ഒരു ആഴ്ച ചന്ത ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. ആ ചന്തയിൽ വെച്ചാണ് അന്ന് വയനാട് ജില്ലയിലെ എല്ലാ കാർഷിക വിഭവങ്ങളും വിറ്റഴിച്ചതും കാർഷിക ഉപകരണങ്ങൾ വിറ്റഴിച്ചതും. അതിൻ്റെതായിട്ടുള്ള പൈകൃതം കാത്തു സൂക്ഷിക്കുന്നതിനും ഒക്കെ ഉദ്ദേശ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സ്ഥാപനം നമ്മളിപ്പോൾ അവിടെ ആരംഭിച്ച് അതിൻ്റെ പണി പൂർത്തീകരിച്ചിട്ടുള്ളത്. 5,000 ചതുരശ്ര മീറ്ററിൽ 4 ക്ലസ്റ്ററുകളിലായി 41 കടമുറികൾ പരമ്പരാഗത രീതിയിൽ ഓടുമേഞ്ഞിട്ടുള്ള കെട്ടിടങ്ങളുമാണ് ഇവിടെ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. കൂടാതെ 1,000 ചതുരശ്ര അടിയിൽ സാംസ്കാരിക വിനോദ പരിപാടികൾ നടത്താനുള്ള തുറന്ന വേദിയും വള്ളിയൂർക്കാവ് പൈതൃക ചന്തയിൽ ഒരുക്കിയിട്ടുണ്ട്. News 18 വയനാട്.